നമസ്കാരം. സൈലം മെയിൻ്റനൻസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ഓൾ ഇന്ത്യ കേരള അലോട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ചില കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സന്തോഷത്തിലാണ് ചില കുട്ടികളുള്ളത്. ചില കുട്ടികളാവട്ടെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത നിരാശയിലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ലഭിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്ലാനിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത അലോട്ട്മെൻറ്റിൽ വളരെ കൃത്യമായ രീതിയിൽ കൊടുത്ത് ഒരു മെറിറ്റ് സീറ്റ് നേടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. മക്കൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് ദ കറണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നാണ്. ഇപ്പോഴും നമ്മുടെ ഏതൊക്കെ അലോട്ട്മെൻറ്റാണ് കഴിഞ്ഞിട്ടുള്ളത്? ഓൾ ഇന്ത്യ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞു അല്ലേ, അതേപോലെ കേരള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട നിങ്ങളുടെ കാറ്റഗറി ഏതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ഈ കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് എത്ര വരെ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ കേരള അലോട്ട്മെൻറ്റ് എത്ര വരെ പോയിട്ടുണ്ട് വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അടുത്ത ഘട്ടത്തിൽ ഈ റാങ്ക് ഏതുവരെ പോകാം, എൻ്റെ റാങ്കിന് അലോട്ട്മെൻറ്റ് കിട്ടൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായ കുറച്ച് ഡാറ്റ ഞാൻ തരാം. ഈ ഡാറ്റ കൃത്യമായി അനലൈസ് ചെയ്യണം. ഇനി നിങ്ങളുടെ കാറ്റഗറി ഇതിലില്ലെങ്കിൽ, ഇതിൽ കുറച്ച് കാറ്റഗറി മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ കാറ്റഗറി ഇതില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ്റെ സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സൈറ്റുകളിൽ പോയിട്ട് പ്രീവിയസ് ഡാറ്റ എടുത്ത് വ്യക്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. കേരള അലോട്ട്മെൻറ്റിൽ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ MBBS എത്ര റാങ്ക് വരെ പോയി എന്നാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം കാണുന്നത് കാറ്റഗറിയാണ്. കാറ്റഗറി നമുക്ക് ജനറൽ കാണാം, ഈഴവ കാണാം, മുസ്ലിം കാണാം, ബാക്ക്വേഡ് ഹിന്ദു കാണാം, EWS കാണാം. അപ്പം നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അത് ഇതിൽ ഉണ്ടാവണമെന്നില്ല, അത് പ്രീവിയസ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടും. മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ജനറൽ വിഭാഗത്തിൽ ഈ പ്രാവശ്യം ലാസ്റ്റ് റാങ്ക്, ഗവൺമെൻറ് സെക്ടറിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 746 വരെയാണ്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് ആകുമ്പോൾ എത്ര വരെ പോയിട്ടുണ്ട്, 8287 വരെ പോയിട്ടുണ്ട്. അതേപോലെ ഈഴവ കാറ്റഗറിയിൽ 1568 റാങ്ക് വരെയാണ് ഗവൺമെൻറ് സീറ്റിൽ പോയിട്ടുള്ളത്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് ആകുമ്പോൾ 8806 വരെ പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിലെ കുട്ടികൾക്ക് 1012 വരെയാണ് ഗവൺമെൻറ് റാങ്ക് പോയിരിക്കുന്നത്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എത്ര വരെ പോയിട്ടുണ്ട്, 8917 വരെ പോയിട്ടുണ്ട്. ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിനോ 2082 വരെ ഗവൺമെൻറ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് ആകുമ്പോൾ 8445 വരെ പോയിട്ടുണ്ട്. EWS കാറ്റഗറിക്കാണെങ്കിൽ 3059 വരെയാണ് ലാസ്റ്റ് റാങ്ക് ഗവൺമെൻറ് സെക്ടറിൽ പോയിരിക്കുന്നത്. പക്ഷേ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന EWS കാറ്റഗറിയിലെ കുട്ടിക്ക് 14518 റാങ്ക് വരെ പോയിട്ടുണ്ട്. മക്കളെ, MBBS കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോഴും മനസ്സിലായല്ലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഏതുവരെ റാങ്ക് പോയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതേപോലെ BDSൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. BDSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പ്രവേശനം കിട്ടിയ റാങ്കുകളൊന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. BDSൽ ജനറൽ വിഭാഗത്തിൽ ലാസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് 4053 വരെയാണ്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് ആകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ 27404 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു ജനറൽ വിഭാഗത്തിൽ ഒരു റിസർവേഷൻ ഇല്ലാത്ത കുട്ടിക്ക് 27404 വരെ റാങ്ക് വരെ പ്രവേശനം കിട്ടുന്നുണ്ട്. അടുത്ത ഘട്ടമാകുമ്പോഴത്തേക്ക് ഇതിലും കൂടുതലത് കിട്ടും. അതേപോലെ തന്നെ ഈഴവ കാറ്റഗറിയിലെ ഒരു കുട്ടിക്ക് ജനറൽ വിഭാഗം ഒരു റിസർവേഷൻ ഇല്ലെങ്കിൽ 5651 വരെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലോ 35952, 35000 റാങ്ക് വരെയൊക്കെ നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ ഈഴവ കാറ്റഗറിക്ക് പോകുന്നുണ്ട്. ഇനി മുസ്ലിം കാറ്റഗറി ആണെങ്കിലോ 4333 വരെയാണ് ഗവൺമെൻറ് സെക്ടറിൽ പ്രവേശനം കിട്ടിയത്. പക്ഷേ സെൽഫ് ഫിനാൻസിങ് ആകുമ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, 32492 വരെ അത് പോയിട്ടുണ്ട്. മക്കളെ, ബാക്ക്വേഡ് ഹിന്ദു ആണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് റാങ്ക് 8750 വരെയാണ് ഗവൺമെൻറ് സെക്ടറിൽ പോയിരിക്കുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 27718 വരെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം EWS ആണ്. EWSൽ ലാസ്റ്റ് റാങ്ക് ഗവൺമെൻറ് സെക്ടറിൽ 8658 വരെയാണ് പോയിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് 36301 റാങ്ക് വരെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ EWS പോയിട്ടുണ്ട്. മക്കളെ, ഇതുവരെ നമ്മൾ കണ്ടത് എന്താ, ഇപ്പോഴും നടന്ന അലോട്ട്മെൻറ്റ്, അത് ഏതൊക്കെയാണ്, ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റാങ്കാണ്. ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇത് 2-3 ഘട്ട അലോട്ട്മെൻറ്റുകളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. കേരള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 2 വാരം ആരംഭിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് 3 ഘട്ട അലോട്ട്മെൻറ്റും ഉണ്ട്. നിങ്ങൾ ഒരിക്കലും നിരാശരാവേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് തീർന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അതുകൊണ്ട് നെർവസ് ആവേണ്ട എന്ത് ആവശ്യമുള്ളത്. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് 2-3 അലോട്ട്മെൻറ്റുകൾ വരും. മക്കൾ ക്ഷമയോടെ കാത്തിരിക്കുക. അതേസമയത്ത് തന്നെ നമ്മൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യും വേണം. ഇപ്പോൾ കേരളത്തിൻ്റെ ഓൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യത്യാസം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു. എന്താണ് വ്യത്യാസം അറിയോ, നമ്മൾ പറഞ്ഞതാണ് എന്താണ്, ആ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ 2-3 സെപ്പറേറ്റ് അലോട്ട്മെൻറ്റാണ്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷനും കൊടുക്കാത്തൊരു കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യ 2 അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാം, ഓൾ ഇന്ത്യ 3 അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ കേരളത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലെ ആദ്യ അലോട്ട്മെൻറ്റിൽ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് മാത്രമേ അവസാന അലോട്ട്മെൻറ്റ് വരെ നിലനിൽക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും പുതുതായിട്ട് കോളേജുകൾ ഗവൺമെൻറ് ആഡ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ ഇനി കേരള അലോട്ട്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ 2 അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം.
കുറച്ച് റാങ്ക് പറകിലൊരു കുട്ടി, ഓൾമോസ്റ്റ് 8,000-9,000 ഒക്കെ റാങ്കുള്ള ഒരു കുട്ടി, ആദ്യത്തെ ഒന്നോ രണ്ടോ ഓപ്ഷൻസായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജും ഇനി വെക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല. കാരണം അതെന്തായിട്ട് കിട്ടില്ല നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ്, കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള റാങ്കുകളൊന്ന് പരിശോധിക്കാം. മക്കളെ, മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമുക്ക് സാധ്യതയുള്ള റാങ്കുകളാണ്. ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2023 അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ നമുക്ക് ഈ ടേബിളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മക്കളെ, ജനറൽ വിഭാഗത്തിൽ 864 റാങ്ക് വരെയാണ് ഗവൺമെൻറ് കോളേജുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് കോളേജിലാകുമ്പോൾ 9,760 റാങ്ക് വരെ പോയിട്ടുണ്ട്. പിന്നെ ഈഴവ വിഭാഗത്തിൽ കുട്ടികൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന 1,822 റാങ്കാണ്. ഇത് സ്ട്രേ വേക്കൻസിക്ക് മുമ്പെയാണ്. സ്ട്രേ വേക്കൻസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വേക്കൻ്റ് ആവുന്ന സീറ്റുകളിലേക്കുള്ള അവസാന ഘട്ട അലോട്ട്മെൻറ്റാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്നത്. അത് ഞാൻ പരിഗണിച്ചിട്ടില്ല. ഇത് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റാണ്. അപ്പോൾ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ഈഴവ 1,822 വരെ പോയിട്ടുണ്ട് ഗവൺമെൻറ് സെക്ടറിലെ ഗവൺമെൻറ് കോളേജുകളിൽ. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 11,473 വരെ പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിലാണെങ്കിൽ 1,313 വരെയാണ് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് സീറ്റ് പോയിട്ടുള്ളത്, ഗവൺമെൻറ് സീറ്റുകൾ പോയിട്ടുള്ളത്. അതേസമയം 10,593 റാങ്ക് വരെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോയിട്ടുണ്ട്. ഇനി അതേസമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട താരതമ്യേന കുറച്ച് കൂടിയ റാങ്കിന് വരെ പ്രവേശനം കിട്ടുന്ന രണ്ട് വിഭാഗങ്ങളാണ് SC ST. SC ST വിഭാഗങ്ങൾക്കാണെങ്കിൽ 13,377 റാങ്ക് വരെ, 13,377 റാങ്ക് വരെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ MBBS പ്രവേശനം കിട്ടിയിട്ടുണ്ട്, അതും ഗവൺമെൻറ് സെക്ടറിൽ. അത് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ, പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, SC ST കാറ്റഗറിക്കാർക്ക് ട്യൂഷൻ ഫീസ് ഇല്ല. 18,060 റാങ്ക് വരെ SC വിഭാഗക്കാർക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ST വിഭാഗക്കാർക്ക് 21,657 റാങ്ക് വരെ പ്രവേശനം കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് സെക്ടറിൽ. സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിലോ 15,906 വരെ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനാണ് നമ്മൾ EWS എന്ന് പറയുന്നത് അല്ലേ. EWS വിഭാഗക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേ കുട്ടികൾ EWSൻ്റെ സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. EWS വിഭാഗക്കാർക്ക് അവസാന, അതായത് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും 3,334 റാങ്ക് വരെ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3,334 റാങ്ക് വരെ ചാൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അതിലും ചെറിയ വേരിയേഷൻ വരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് 25,469 വരെ EWS വിഭാഗക്കാർക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. മക്കളെ, ഇപ്പോഴും ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. എന്താണ്? MBBS BDS കോഴ്സുകൾക്ക് 2023 ലാസ്റ്റ് റാങ്ക് ഏതുവരെ, മൂന്നാം ഘട്ടത്തിൽ ഏതുവരെ പോയിട്ടുണ്ട് ധാരണ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ റാങ്ക് ഇതിലും ഉൾപ്പെടില്ലല്ലോ, ഇതിൻ്റെയും കുറച്ച് മുകളിലാണ് എൻ്റെ റാങ്ക്, അപ്പം ഞാൻ എന്താ ചെയ്യുക? നിരാശരാവേണ്ട ആവശ്യമില്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കുറച്ച് പറകിലാണെന്ന് തോന്നുകയാണെങ്കിൽ യു ഹാവ് ടു ട്രൈ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഓൾസോ. മെഡിക്കൽ അലൈഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ്? ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, സിദ്ധയുണ്ട്, യുനാനി ഉണ്ട്. അതേപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റ് ചില കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് കൂടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ BSc അഗ്രികൾച്ചർ വരുന്നുണ്ട്, BSc ഫോറസ്ട്രി വരുന്നുണ്ട്, BSc ഫിഷറീസ് വരുന്നുണ്ട്, വെറ്റിനറി വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നിരാശരാകുന്നത്? സപ്പോസ് നിങ്ങൾക്കത് കിട്ടാൻ സാധ്യതയില്ല, ഈ വർഷം തന്നെ നിങ്ങൾക്കൊരു അഡ്മിഷൻ, അത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്, സപ്പോസ് അത് കിട്ടാൻ ചാൻസ് ഇല്ല, ഈ വർഷം തന്നെ നിങ്ങൾക്കൊരു അഡ്മിഷൻ വേണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൂടെ ട്രൈ ചെയ്യണം? മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ കൂടെ ട്രൈ ചെയ്യണം. ഇപ്പം മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് എത്ര റാങ്ക് വരെ പോകാം എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിലില്ലേ? അതിന് നമുക്ക് ഉത്തരം തേടി നോക്കാം അല്ലേ. മക്കളെ, ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ജനറൽ വിഭാഗം, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു റിസർവേഷനും ഇല്ല, ജനറൽ വിഭാഗത്തിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഏത് റാങ്ക് വരെ പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ, ജനറൽ വിഭാഗത്തിൽ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഏത് റാങ്ക് വരെ പ്രവേശനം കിട്ടാൻ ചാൻസ് ഉണ്ട് വിവിധ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക്? നമുക്കതിലേക്ക് പോയാലോ. മക്കളെ, കാണുന്ന ടേബിൾ ഒന്ന് നോക്കിയേ. ജനറൽ വിഭാഗത്തിൽ BAMS അഥവാ ആയുർവേദക്ക് 14,166 റാങ്ക് വരെ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 40,210. അപ്പം നിങ്ങളൊരു ആയുർവേദ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണ്, നിങ്ങളുടെ ചാൻസുകൾ എത്ര? ഇപ്പം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 14,166 റാങ്ക് വരെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇനി സെൽഫ് ഫിനാൻസിങ് ആയുർവേദം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40,000 റാങ്ക് വരെ പോയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്നും കൂടെ പ്ലാൻ ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. ഇനി നമ്മുടെ ഹോമിയോ നോക്കുന്ന സമയത്ത് ഹോമിയോന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളില്ല. ഹോമിയോയിൽ 19,501 റാങ്ക് വരെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ഹോമിയോ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഓൾമോസ്റ്റ് 19,000 അടുത്താണെങ്കിലും നിങ്ങൾക്ക് ജനറൽ വിഭാഗത്തിൽ ഗവൺമെൻറ് കോട്ടയിൽ തന്നെ പ്രവേശനം കിട്ടും.
അതേപോലെ തന്നെ നമുക്ക് BUMS BSMS ഈ കോഴ്സുകളുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് നമുക്ക് കാണാം. 40,401 39,379 ഈ റാങ്ക് വരെ BUMS BSMS കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. മറ്റ് പല കുട്ടികൾക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് വെറ്റിനറിക്ക് ഏത് റാങ്ക് വരെ പ്രവേശനം കിട്ടും. മൂന്നാം ഘട്ടത്തിൽ വെറ്റിനറിക്ക് 6,722 റാങ്ക് വരെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ റാങ്ക് റേഞ്ച് ഒരു 6,000 ആ റേഞ്ചിലൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെറ്റിനറിക്കും വെറ്റിനറി വളരെ കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സാണ്. വെറ്റിനറി കൂടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് BSc അഗ്രികൾച്ചർ. നമുക്ക് ഈ ടേബിളിൽ കാണാം BSc അഗ്രികൾച്ചറിലെ 11,140 വരെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് രണ്ട് കോഴ്സുകളാണ് BSc ഫിഷറീസും ഫോറസ്ട്രിയും. BSc ഫിഷറീസിനും ഫോറസ്ട്രിക്കും 19,987 അതേപോലെ തന്നെ ഫോറസ്ട്രിക്ക് 16,609 റാങ്ക് വരെ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. മക്കളെ അപ്പോൾ നമ്മൾ വിശദമായി ടേബിൾസൊക്കെ കണ്ടു. ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഇത് കാണാം. സപ്പോസ് നിങ്ങളുടെ കാറ്റഗറി ഇതിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് പ്രീവിയസ് റാങ്ക് ഡീറ്റെയിൽസ് എടുക്കുക. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിൽ എത്ര വരെ റാങ്ക് പോയിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയട്ടെ. ആദ്യം നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് റാങ്ക് വരെ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി സെക്കൻഡിലും തേർഡിലും നിങ്ങളുടെ റാങ്കിന് സാധ്യതയുണ്ടോ? ഫസ്റ്റ് പ്രിഫറൻസ് തീർച്ചയായിട്ടും MBBS BDS ആയിരിക്കും. സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ കേരള വരുമ്പോൾ നിങ്ങളുടെ റാങ്കിന് സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുക. അഥവാ നിങ്ങളുടെ റാങ്ക് കുറച്ച് പിറകിലാണെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ച് നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഉൾപ്പെടുത്തണം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സാണ്. അങ്ങനെ കൃത്യമായിട്ട് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആ മെറിറ്റ് സീറ്റ് ഈ വർഷം തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.